ലാലേട്ടന് വാക്ക് തന്നെയല്ലേ. അതെ, ഞാൻ പെട്ടെന്ന് എന്താ ദേവലോകത്തൊക്കെ പോയി നിൽക്കുന്ന അങ്ങനെ ചില സിനിമകളിലൊക്കെ. ജാൻമണി വളരെ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ജിൻഡ എങ്ങനെയുണ്ടോ? ജിൻഡ ഇതൊക്കെ ഇട്ടപ്പോ ആള് മാറിപ്പോയല്ലേ. തെങ്ങിലല്ലോ. അല്ല അതായിക്കോട്ടെ, എങ്ങനെയുണ്ട്? എല്ലാം പഠിച്ചു. നമുക്ക് എന്നാ കാണാം. ജിൻഡ ഈ പേടിയുണ്ടോ? ഏ എന്ത് പേടി, എന്താണ്, എന്തിനു പേടിക്കണം അല്ലേ? വരും, പേടിക്കും, എന്നാൽ കാണാം. ംഗനേ ആത്മാവിലെ സ്വരമുരളിയിൽ ഒഴുകും ആരംഗയിൽ പാലോലുമിൻ വരമംഗള കലികേ രാധികേ വരൂ വരൂ നിലാവിൻ പാവള്ളിയിലാടാറോ മനേ വരൂ വരൂ വസന്തം പൂന്തേൻ ചോരാറായി കരവീരത്തളിരിതളിൽ മാഗന്ധ പൊന്നിലയിൽ രാസലോലയാമമാകി തരളിതമായി ഗോപാംഗനേ ആത്മാവിലെ സ്വരമുരളിയിൽ ഒഴുകും ിൽ പാലോലും പരമംഗള കലികേ ആത്മാവിലെ സ്വരമുരളിയിൽ ഒഴുകും ആരംഗയിൽ പാലോലുമിന്ദര മംഗള കലികേ. അതിഗംഭീരം അല്ലേ. ഞാനാണ് അഭിനയിച്ചിരിക്കുന്നത് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? അർജുൻ ഒന്ന് സ്റ്റോർ റൂമിലേ ഒന്ന് പോയിട്ട് വരുമോ? നിന്റെ എങ്ങനെയുണ്ട് ഡാൻസ് ചെയ്തിട്ട്? ഞാൻ ആദ്യമായിട്ട് ചെയ്യണം, പക്ഷെ എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റി. നിസ്സാര സമയമുണ്ട്. എന്തുകൊണ്ട് നേരത്തെ ചെയ്യാൻ തോന്നിയില്ലെന്ന് ഒരു തോന്നലുണ്ടോ? നേരത്തെ പഠിക്കാമായിരുന്നു ജിൻഡോയ്ക്ക്. ഞാൻ കൂടുതലും ബോഡി ബിൽഡിങ്ങും കരാട്ടയൊക്കെ പഠിച്ചാണ്. ആ പക്ഷെ ഇപ്പം ഇതും പഠിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു സിമ്പിളായിട്ട്. ആ പഠിക്കണം, എന്താ പറ്റാത്ത? നമുക്ക് നിസ്സാര സമയം കൊണ്ട് നമുക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ പിന്നെന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. നമ്മൾ വേറെ ലെവലായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട് ഇതാ നാട്യമയൂരം ജിൻഡോ നോക്കൂ. ഗുരു തന്നെ കൊടുത്തോളൂ, ഗുരു തന്നെ കൊടുത്തോളൂ ശിഷ്യനെ. ആ ശിഷ്യനെ കുറിച്ച് രണ്ട് വാക്ക്. ഒരിക്കൽ കിച്ചണിൽ നിന്നപ്പോഴാ ജിൻഡോ ചേട്ടാ എന്നെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ജിൻഡോ ചേട്ടൻ ഡാൻസ് പഠിക്കണമെന്ന്. ജിൻഡോ ചേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു വേർഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. വെറുതെ തമാശയ്ക്ക് കളിച്ചതാ. പക്ഷെ ജിൻഡോ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുമ്പോൾ അത് അവർക്ക് പറ്റില്ലെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് പഠിക്കാനൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടാവും. അങ്ങനെ ജിൻഡോ ചേട്ടൻ കളിച്ചാണ്. പക്ഷെ അത് ശ്രദ്ധിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല. ഇന്നും അതെ, നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മൾ തമ്മിൽ മിക്കവാറും അടി ഉണ്ടാക്കി തുടങ്ങി കേരളത്തിന് ഉമ്മ അടിച്ച് പിരിയുമെന്ന് വിചാരിച്ചു. പക്ഷെ ജിൻഡോ ചേട്ടൻ ഞാൻ മനസ്സിലാക്കാൻ ജിൻഡോ ചേട്ടൻ അത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ എനിക്കും പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടാണ് ഈ കുറച്ച് സമയത്ത് നമുക്ക് ഇത് ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു കൊടുത്തോളം തന്നെ ജിൻഡോ ചേട്ടൻ നന്നായിട്ട് ചെയ്യും. അപ്സര ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ല. കാരണം നമ്മൾ ഞാൻ ഒരേ കാര്യം ചോദിക്കുമ്പോഴും നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ജിൻഡോ. ഒന്ന് വന്ന് കാണിച്ചു തരാം, നമുക്ക് മുദ്രയെ കാണിച്ചു തരുമ്പോൾ നമുക്കറിയില്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് കാണിക്കാൻ പറ്റും, കാണിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ഇതായിട്ട് കാണിച്ചാ. അപ്പോൾ ബിഗ് ബോസ് എന്നോട് പറഞ്ഞു ജിൻഡോ സൂപ്പറായിട്ടെന്ന് തോന്നുന്നു. അതെ അതെ, എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനൊരു ഇത് കിട്ടണത്. വീട്ടുകാരോട് ചോദിക്കും എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്?